ഹായ് ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയും പിന്നെ അതുപോലെ തന്നെ ടിഫിൻ ബോക്സ് റെസിപ്പിയും പിന്നെ സ്റ്റിച്ചിങ്ങും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചെമ്മീൻ പത്തലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തലയുടെ ആ ഒരു പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ, അത് ഇതിലേക്ക് എടുക്കുന്നില്ല. ബാക്കിയുള്ള ഭാഗം ഇതുപോലെ കുഞ്ഞ് കഷ്ണങ്ങളാക്കി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് 1 ടീസ്പൂൺ വീതം, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുളക് പൊടി നിങ്ങൾക്ക് കൂടുതൽ എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഇതൊന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു 5 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മസാല പുരട്ടിയതിന് ശേഷം ജസ്റ്റ് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ, എന്നിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ലാസ്റ്റ് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ ചെമ്മീൻ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ലതായിട്ട് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ചെമ്മീൻ ഇതിൽ നിന്ന് മാറ്റാം. എന്നിട്ട് സെയിം പാനിൽ ഈ ഒരു എണ്ണയിൽ തന്നെ ഇനി ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 2 സവാള നല്ല പൊടിയായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത് 1 ടീസ്പൂൺ വീതം, പച്ചമുളക് 1 പച്ചമുളകിൻ്റെ പകുതി അത്രയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം 1 ടൊമാറ്റോയുടെ പകുതി ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ടൊമാറ്റോയ്ക്ക് പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നല്ലതായിട്ട് വഴറ്റി സോഫ്റ്റ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ചെമ്മീൻ്റെ മസാലയിൽ ഉപ്പുണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു ഓയിലാണ് നമ്മളിത് ചേർത്തിട്ടുള്ളത്. അതിന് കണക്കാക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം 1/2 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാം ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക, അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. ഇനി ഇതിലേക്കുള്ള തേങ്ങ അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് അല്പം തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ തേങ്ങയുടെ 1/2 മുറി തേങ്ങയാണ് ചിരവി എടുത്തിട്ടുള്ളത്. അപ്പോൾ പകുതി നമ്മൾ ഈ ഒരു അരപ്പിലേക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ബാക്കി നമുക്ക് മാവിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 5-6 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലതായിട്ട് അരച്ചെടുക്കണം. ഇനി ഈ ഒരു അരപ്പ് ഈ ഒരു ചെമ്മീൻ്റെ മിക്സിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ആ ഒരു തേങ്ങ നല്ലതായിട്ട് കുക്കായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ കുക്കാവുന്നത് വരെ നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. 1/2 ലെമണിൻ്റെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ ആ ഒരു തേങ്ങയൊക്കെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് സെയിം മിക്സിയുടെ ജാറിലേക്ക് തന്നെ ബാക്കി തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 3 ചെറിയുള്ളി, 1 സവാളയുടെ പകുതി സവാള കഷ്ണങ്ങളാക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, അല്പം വെള്ളം, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത്രയും വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ലതായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു അരപ്പ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലുള്ള വെള്ളത്തിന് എപ്പോഴാണോ ഡ്രൈ ആവുന്നത് ആ ഒരു കണക്കിനാണ് നമ്മളിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പൊടി ചേർത്ത് തുടങ്ങാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പത്തലിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്, ഒറോട്ടി പൊടി. അതായത് പച്ചവെള്ളം കൊണ്ട് കുഴച്ചെടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ഞാൻ മുൻപ് ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ 2 തവണ. അപ്പോൾ ആ ഒരു പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഐസ് പത്തിരിക്ക അല്ലെങ്കിൽ ഇടിയപ്പത്തിനൊക്കെ തയ്യാറാക്കുന്ന അരിപ്പൊടിയും കൂടെ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാണെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാനിവിടെ പത്തലിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഡ്രൈ ആവുന്നത് വരെ പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് കുഴച്ച് ഇതുപോലെ ഡൗ ആക്കി എടുക്കുക. ഇനി ഇതിൽ നിന്ന് നമ്മളെ കയ്യിൽ വെച്ചിട്ട് ബോളാക്കി എടുക്കണം. ഒരു വലിയ ഉരുള തന്നെ എടുക്കുക. എന്നിട്ടത് നമുക്ക് കൈ വെച്ചിട്ട് നല്ലതായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം വാഴയില നനച്ച് അതിനകത്തേക്ക് കൈ നനച്ചതിന് ശേഷം പരത്തി കൊടുക്കുക. അപ്പോൾ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് കിട്ടോ. ഈ മീൻ പത്തലാണെങ്കിലും അതുപോലെ തന്നെ ചെമ്മീൻ പത്തലാണെങ്കിലൊക്കെ എത്ര തിന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയും തിന്നായിട്ട് എടുക്കുക. അപ്പോഴാണ് അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ 2 വാഴയിലയിലാണ് നമുക്ക് പരത്തിയെടുക്കേണ്ടത്. അതായത് 1 പത്തലിന് വേണ്ടിയിട്ട് 2 എണ്ണം പരത്തിയെടുക്കണം. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നമ്മളുടെ ചെമ്മീൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. ഇനി നേരത്തെ നമ്മൾ വേറൊരെണ്ണം
പരത്തി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് മെല്ലെ മാറ്റി കൊടുത്തതിന് ശേഷം സൈഡ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ സമയം കൊണ്ട് ഞാൻ വെള്ളം ചൂടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സ്റ്റീം പാത്രത്തിലേക്ക് നമുക്കിത് ഇറക്കി വെക്കാം. അപ്പോൾ വെള്ളം നല്ല തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. 8 മുതൽ 10 മിനിറ്റ് വരെ സമയം വരുള്ളൂ കേട്ടോ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ പത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചെമ്മീൻ പത്തൽ. അപ്പോൾ നമുക്കിത് മാറ്റാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പൂവടയുടെ ഷേപ്പിലും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ പത്തൽ പോലെ അല്ലാണ്ട് നമുക്ക് ബോള് പോലെയും ചെയ്യാം കേട്ടോ, അതായത് ചെമ്മീൻ ഉണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതാ നമ്മുടെ ചെമ്മീൻ പത്തൽ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നല്ലതായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല കനം കുറഞ്ഞിട്ടുള്ള പത്തലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കനം, അപ്പോൾ അതിനകത്ത് നല്ല ഫില്ലിങ്ങൊക്കെ ആയിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു തേങ്ങയുടെ അരപ്പൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചെമ്മീൻ മസാലയൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് മുൻപ് നമ്മൾ മീൻ പത്തിരി അല്ലെങ്കിൽ മീൻ പത്തൽ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അതാ ഞാൻ സമൂസയുടെ ഷേപ്പിലും തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് ഈ ഒരു ചെമ്മീൻ മസാല തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വഴറ്റിയിട്ട് അതിനകത്തേക്ക് ബാക്കി വന്ന ചപ്പാത്തി കഷ്ണങ്ങളാക്കി മിക്സ് ആക്കിയതിന് ശേഷം അതാണ് ലഞ്ച് ബോക്സിലാക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു ചെമ്മീൻ പത്തൽ തന്നെ പൂവടയുടെ ഷേപ്പിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല, അത് കട്ട് ചെയ്തിട്ട് അതും വെച്ച് കൊടുത്തിട്ടുണ്ട്, ബിസ്ക്കറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് പോവാം. ഫ്രോക്കിൻ്റെയൊക്കെ പിറക് സൈഡിൽ ഇഞ്ച് ചെയ്തിട്ടുള്ള സിബ് കണ്ടിട്ടില്ലേ, നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ഫ്രോക്കിൻ്റെ ബാക്കിൽ. അപ്പോൾ അതുപോലെയുള്ള സിബ് എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഫൂട്ടുകൾ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതുപോലുള്ള സിബ്ബുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെയുള്ള സിബ് വെക്കാനും നല്ല ഈസിയാണ്. ഈ ഒരു ഫൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സിബ് വെക്കേണ്ട ഭാഗം രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഒരു ഭാഗം ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്തേക്ക് വെച്ചിട്ട് ഈ ഒരു സിബിൻ്റെ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഫൂട്ട് മാറ്റി കൊടുക്കണം. അപ്പോൾ ആദ്യം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഫൂട്ട് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചതാണ് ഫൂട്ട്, ആ ഒരു സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ ഹോൾ വന്നിട്ടുള്ള ടൈപ്പ് ഫൂട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സിബ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. ഈ ഒരു ടൈപ്പ് ഫൂട്ട് വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ നല്ല വൃത്തിക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇതൊക്കെ നമുക്ക് പുറത്തേക്കുള്ള ഓർഡറുകളാണ് കേട്ടോ. നമ്മളുടെ സെഫിയസ് ഫാഷൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ ഐ ഡി ഉണ്ട്, അതിൽ നമുക്ക് ഓർഡർ വരുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രേ ഡ്രസ്സ്, ഫ്രോക്ക്, ചുരിദാർ എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹെയർ ബണ്ണുകൾ, ഹെയർ ബാൻഡ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇൻസ്റ്റാ ഐ ഡി സെഫിയസ് ഫാഷൻ സ്റ്റുഡിയോ എന്നുള്ള ഇൻസ്റ്റാ ഐ ഡി ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സാധാരണ ഡ്രസ്സ് നമുക്ക് വക്കടിച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അത്രയും സിമ്പിളാണ്. അപ്പോൾ അതാ നമ്മളുടെ സിബ് പെട്ടെന്ന് തന്നെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രോക്ക് കംപ്ലീറ്റ് ആക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ചെമ്മീൻ പത്തൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകളും കമൻറ്റുകളൊക്കെ അറിയിക്കുക. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്രോക്ക് ഫൈനൽ ലുക്ക് കേട്ടോ. താങ്ക് യു.